ഹായ് ഹലോ ട്വിൻഗേറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപേ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, കുറച്ച് പേരായി ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ കമൻറ്റ് ത്രൂ പറയുന്നു ഇത് എൻ്റെ വീഡിയോ കുറച്ച് ലാഗാണ്, അതല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പിന്നെയും പിന്നെയും റിപ്പീറ്റേഷൻ വരുന്നുണ്ടെന്ന് കുറച്ച് പേരായി പറയുന്നു. അപ്പോൾ അത് വേറെ ഒന്നും കൊണ്ടല്ല, റിപ്പീറ്റ് ചെയ്യുന്നത് മനഃപൂർവ്വമല്ല അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നതും അല്ല. കാരണം നമ്മൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഫുള്ളായിട്ട് കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ചെയ്താലും ഇൻ ബിറ്റ്വീൻ അത് സ്കിപ്പ് ചെയ്ത് കാണുന്നത് കൊണ്ടായിരിക്കാം. ഒത്തിരി പേരായി കമൻറ്റൊക്കെ നമുക്ക് അയക്കുന്നത് ഇതുപോലെയാണ്, അതല്ലെങ്കിൽ പേയ്മെൻറ്റ് മെത്തേഡ് എന്താണ്, വർക്ക് എന്താണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന വീഡിയോൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനത്തെ അനാവശ്യ ഡൗട്ടുകൾ ചോദിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് വീഡിയോൻ്റെ അകത്ത് ഇൻ ബിറ്റ്വീൻ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെയും പറയുന്നത്. അതല്ലാതെ വേറെ ഒന്നും വിചാരിച്ചിട്ടല്ല, അതുകൊണ്ടായിരിക്കും ലാഗായിട്ട് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ലാഗായിട്ട് തോന്നുന്നില്ലെങ്കിൽ, റിപ്പീറ്റേഷനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ക്ഷമിക്കുക. കാരണം കുറേ പേരെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ കാണുന്നവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോവാം. സോ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ഒരു ടൈപ്പിംഗ് ജോബിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ടൈപ്പിംഗ് ജോബ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കങ്ങനെ അറിയാത്തവർക്കും കൂടെ സിമ്പിളായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. സോ ഈ ഒരു ജോബിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതിലേറ്റവും വലിയ പ്രത്യേകത വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പേയ്മെൻറ്റ് മെത്തേഡ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഡയറക്റ്റ് ബാങ്കിലോട്ട് തന്നെ നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ള ബെനിഫിറ്റ് വന്നിട്ട് നമുക്ക് സൈനപ്പ് ചെയ്ത് അപ്പോൾ തന്നെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നമുക്കിതിൻ്റെ അകത്ത് അങ്ങനെ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അതിനനുസരിച്ചിട്ട് നമുക്ക് എമൗണ്ട് കിട്ടും. കറക്റ്റായിട്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് വർക്ക് ചെയ്തിട്ട് എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു സൈറ്റും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സൈറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ടൈപ്പിംഗ് ജോബ് നോക്കുന്നവരാണെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നിന്നും എങ്ങനെ വേണമെങ്കിലും റെഫർ ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, നമുക്കിതിൻ്റെ അകത്തത്തെ മറ്റൊരു പ്രത്യേകത വന്നിട്ട് എത്ര പോയിൻ്റ്സ് ആണോ നമ്മൾ എഴുതുന്ന ആ ഒരു കണ്ടൻറ്റിന് കിട്ടുന്നത്, അത്രയും പോയിൻറ്സിൻ്റെ സെയിം ഇന്ത്യൻ എമൗണ്ട് അല്ലെങ്കിൽ എമൗണ്ട് തന്നെയായിട്ടാണ് നമുക്ക് ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്യുന്നത്. ഇപ്പോൾ 100 പോയിൻ്റ്സ് ആണെങ്കിൽ 100 രൂപയായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പോയിൻസിൻ്റെ കാര്യത്തിൽ പോയിൻ്റ്സ് ആയാലും ക്യാഷ് ആയാലും സെയിം എമൗണ്ട് തന്നെയായിട്ടായിരിക്കും നമുക്ക് റിസീവ് ആവുന്നത്. അത് നമുക്ക് എമൗണ്ട് ആകുമ്പോൾ ഡയറക്റ്റ് ബാങ്കിലോട്ട് തന്നെ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റും ക്രെഡിറ്റ് ആവുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടൈപ്പിംഗ് പ്ലാറ്റ്ഫോമും കൂടിയായിരിക്കും. അതുമാത്രമല്ല, ഈ ഒരു ടൈപ്പിംഗ് ജോബിൻ്റെ അകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കണ്ടൻറ്റിനനുസരിച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒത്തിരി ലെവൽസും കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം സൈനപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0th ലെവലായിരിക്കും. പിന്നെയും പിന്നെയും നമ്മൾ കണ്ടൻറ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലെവൽസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ടും അതിൻ്റെ അകത്തും ചേഞ്ചസ് ഉണ്ടായിരിക്കും. കാരണം നമുക്ക് എമൗണ്ടും കൂടുതലായിട്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും ഓരോ ലെവലായിട്ട് പോകുമ്പോൾ. അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുള്ള നമുക്ക് ബെനിഫിറ്റ് ഉള്ള ഒരു സൈറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. സോ ഇതുപോലത്തെ ജോബ് നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഒട്ട് സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. സോ ഏതാണ് ആ ടൈപ്പിംഗ് ജോബ് എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ബാങ്കിലോട്ടോ അതല്ലെങ്കിൽ പേടിഎം ഫോൺ പേയിലോട്ടൊക്കെ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്ന വെബ്സൈറ്റ് ഇതാണ്. കാൻഡിൽ മോങ്ക് എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. നമുക്ക് മൊബൈൽ ഫോണിൽ വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അതനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എമൗണ്ട് കിട്ടും. അപ്പോൾ എത്ര പോയിൻറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത് അതേ കറസ്പോണ്ടിങ് ക്യാഷ് തന്നെയായിട്ടായിരിക്കും നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാനായിട്ട് സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടാണ് വരിക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടൈപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കണ്ടൻസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതും സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത് തുടങ്ങാം. ടെസ്റ്റ് ഒന്നുമില്ല, അതല്ലാതെ വേറെ അങ്ങനത്തെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മറ്റുള്ളവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്ന ടൈറ്റിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സോ നിങ്ങൾ കൊടുക്കുന്ന ടൈറ്റിലും ഇതുപോലത്തെ കുറച്ച് ക്യാച്ചി ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാനായിട്ട് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇവിടെ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫോട്ടോസും കൊടുത്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റെഫറൻസിന് വേണ്ടിയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വായിച്ച് നോക്കാം. ഇതനുസരിച്ചിട്ടുള്ള ആർട്ടിക്കിൾ നിങ്ങൾക്കിവിടെ
അപ്ലോഡ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓരോ ആർട്ടിക്കിൾസ് ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനത്തെ ആർട്ടിക്കിൾസ് ആണ് ഇവിടെ പോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റുന്നതായിരിക്കും. സോ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ തന്നെ സൈനപ്പ് എന്നുള്ളൊരു ടാബ് കാണാനായിട്ട് പറ്റും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ടുള്ളൊരു സൈനപ്പ് പ്രൊസീജിയറാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ഐ ഡി വെച്ചിട്ട് സൈനപ്പ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇത്രയും ഡീറ്റെയിൽസ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈനപ്പ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഈ ഒരു കാൻഡിൽ മോങ്കിൻ്റെ വെബ്സൈറ്റിൻ്റെ ആ ഒരു ഹോം പേജിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇതാ നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പേജിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ലെവൽസ് ഉണ്ട്. ഏകദേശം ഒരു 11 ലെവലുകളുണ്ട്. അപ്പോൾ അത് എന്തിനാണ് ലെവൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെ L0 എന്ന് പറഞ്ഞിട്ടായിരിക്കും എടുക്കുക. അതായത് ലെവൽ 0. അപ്പോൾ ലെവൽ 0 നിങ്ങൾക്കിപ്പോൾ ഒരു കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഇത്രയും വേർഡ്സിന് ഇത്രയും രൂപ എന്നുള്ള ഒരു നിലയിൽ ഇവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ലെവൽ 0 അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റിന് ഏകദേശം ഒരു 75 രൂപയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കണ്ടൻറ്റ്സ് അപ്ലോഡ് ചെയ്തതിനനുസരിച്ച് ഇവർ ഇതിൻ്റെ അകത്ത് പബ്ലിഷ് ചെയ്യും. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ലെവൽ 0 എന്നുള്ളത് ലെവൽ 1 പോകും, പിന്നെ ലെവൽ 2 പോകും. അതിനനുസരിച്ചിട്ട് എന്താണ് മാറ്റം വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 75 രൂപയാണ് ലെവൽ 0 കിട്ടിക്കൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെവൽ 1 എത്തുമ്പോൾ ആ 75 എന്നുള്ളത് കുറച്ചും കൂടെ കൂടുതൽ എമൗണ്ട് ആയിട്ടായിരിക്കും നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന കണ്ടൻസിന് കിട്ടുക. അങ്ങനെ നമുക്ക് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ലെവലാണ് ലെവൽ 11 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ലെവൽസ് കൂടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻസ് ഇതുപോലെ വിസിബിൾ ആയിട്ട് വരും. ഇപ്പോൾ ഒരാൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനിപ്പോൾ ഇവിടെ ലൈക്കും അതുപോലെ തന്നെ കമൻസ് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണമൊക്കെ കാണിക്കും. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻസും ഇതിൻ്റെ അകത്ത് വരുന്നത്. അതല്ലാതെ അപ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവിടെ വരും. ഇതുപോലെ മറ്റുള്ളവർ നിങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾസും വിസിറ്റ് ചെയ്യും. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ വർക്ക് ഇതിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടിരിക്കാം. കൂടുതൽ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ലെവൽസ് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് എമൗണ്ടും കൂടുതൽ കിട്ടും. ഏകദേശം 750 രൂപ വരെയൊക്കെ നിങ്ങൾക്ക് ഒരു കണ്ടൻറ്റിന് ഒരു ലെവൽ 5 മുകളിലൊക്കെ എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റിൻ്റെ വേർഡ്സ് എപ്പോഴും കൂട്ടി കൊടുക്കാനായിട്ട് പ്രത്യേകം നോട്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരെണ്ണത്തിൽ ഒരു 250 വേർഡ്സിൻ്റെ ഒരു ആർട്ടിക്കിളാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ആർട്ടിക്കിൾ നിങ്ങൾ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ലെവൽ മാറുവാണെങ്കിൽ നെക്സ്റ്റ് ആർട്ടിക്കിൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 350-400 വേർഡ്സോളം കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ആ ഒരു വേർഡ്സിൻ്റെ എണ്ണം അങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വർക്ക് ചെയ്യേണ്ടത്. സോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ തന്നെ റൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴേ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നിങ്ങൾ നേരത്തെ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ എല്ലാ ആർട്ടിക്കിൾസിനും ഓരോ പിക്ചേഴ്സ്. അതുപോലെ നിങ്ങൾ കൊടുക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണോ ആ ഒരു പിക്ചർ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളൊന്നല്ലെങ്കിൽ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് ആയാലും അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നൊക്കെ നിങ്ങൾ എടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരുത്താം. കാരണം ഇതിൻ്റെ അകത്ത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരാനായിട്ട് പാടില്ല. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചിലപ്പോൾ ചിലതിൽ വാട്ടർമാർക്കൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ക്യാൻവ എന്നുള്ളൊരു ആപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ നമുക്ക് കാറ്റഗറി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നേരത്തെ കണ്ടിട്ടുള്ള ആർട്ടിക്കിൾസിലൊക്കെ ഓരോ കാറ്റഗറി ബേസ്ഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് 3 കാറ്റഗറി വരെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റ് ഏത് കാറ്റഗറിയാണോ അതിവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്ന ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഐക്കൺ. അപ്പോൾ ഇവിടെ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ കൊടുക്കേണ്ടത് അത്യാവശ്യം നല്ലൊരു ക്യാച്ചി ടൈറ്റിലായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് മുൻപത്തെ ആർട്ടിക്കിൾസൊക്കെ റെഫർ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ നല്ലൊരു ടൈറ്റിൽ ഇവിടെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താണോ നിങ്ങളുടെ കണ്ടൻറ്റ് അതിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളായിട്ടുള്ള ടൈപ്പിംഗ് പ്രൊസീജിയറാണ്, വേറെ നമ്മളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് കീവേഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഒരു പ്ലസ് ബട്ടനും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ജസ്റ്റ് കീവേഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കീവേഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കണ്ടൻറ്റിന് മെയിനായിട്ടുള്ള എന്തെങ്കിലും കീവേഡ്സ്. ഇപ്പോൾ ഹെൽത്ത് ഡയറ്റിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ കണ്ടൻറ്റ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡയറ്റ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കീവേഡ് കൊടുക്കാം, ഫുഡെന്ന് കീവേഡ് കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് വേർഡ്സുകൾ നിങ്ങൾ കോമയിട്ട് കൊടുക്കുക. പിന്നെ ഹാഷ് ടാഗ്, നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഹാഷ് ഇട്ടിട്ട് ടാഗുകൾ കൊടുക്കാറുണ്ട്. അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എൻ്റർ ചെയ്ത് കൊടുക്കാം. അത് കുറച്ചും കൂടെ നിങ്ങളുടെ ആ ഒരു ഇതിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇനി എഡിറ്റിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത കണ്ടൻറ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ആഡ് ചെയ്ത് ചേർക്കാനുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്കിത് ഡ്രാഫ്റ്റിലും എടുക്കും, നിങ്ങൾക്ക് ആഡ് ചെയ്ത് ചേർക്കാവുന്നതാണ്.
ഇവിടെ നിങ്ങൾക്ക് മിനിമം വേർഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ട് വരും. ലാസ്റ്റ് നിങ്ങളുടെ കണ്ടന്റ് ഓക്കെ ആണെങ്കിൽ മുകളിൽ പബ്ലിഷ് എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനടി അത് പബ്ലിഷ് ആവുകയാണ് ചെയ്യുന്നത്. നേരത്തെ കണ്ടതുപോലെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറി വായിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റുകളൊക്കെ കാണുന്നത് പോലെ അങ്ങനെ വന്ന് കെടുക്കും. ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അത് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ലൈക്കും കിട്ടും, അതുപോലെ തന്നെ കമൻറ്റ്, അതുപോലെ തന്നെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണമൊക്കെ കൂടും. അതനുസരിച്ചിട്ട് നിങ്ങളുടെ ലെവൽസ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഇവിടെ കിട്ടുന്ന പോയിന്റ്സ് വന്നിട്ട് മുകളിലെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ കോയിൻസ് ആൻഡ് റിവാർഡ്സ് എന്നുള്ളൊരു സെക്ഷൻ കാണാൻ പറ്റും. അവിടെയാണ് നിങ്ങൾക്ക് മെയിനായിട്ട് കോയിൻസും കാര്യങ്ങളൊക്കെ വിസിബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു കോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 രൂപയാണ്, 250 രൂപയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തു നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നത്. ആദ്യം 750 രൂപയായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇവിടെ മിനിമം റിഡീമബിൾ കോയിൻ എന്ന് പറഞ്ഞിട്ട് 250 കോയിൻ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ് മറ്റുള്ളവർ റീഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. സോ വൺസ് എമൗണ്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിഡീം ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പേയ്മെൻറ്റ് മോഡാണോ അതിനെക്കുറിച്ചിട്ടുള്ളത് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക, റിഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. കാരണം ഒത്തിരി പേര് വർക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആയിട്ടുള്ളൊരു സൈറ്റും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുൻപേ തന്നെ നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നതിന് മുൻപേ തന്നെ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് മൈ പ്രൊഫൈൽ ആൻഡ് ബ്ലോഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന കണ്ടൻറ്റ് അതിന് ആരാണ് പോസ്റ്റ് ചെയ്തെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിട്ട് വയ്ക്കുക. അതിനുശേഷം വേണം നിങ്ങൾ ഇതിൻ്റെ അകത്ത് കണ്ടൻസ് അപ്ലോഡ് ചെയ്യാനായിട്ട്. സോ ഇതുപോലെയാണ് ഈ ഒരു കാൻഡിൽ മോങ്ക് എന്നുള്ള വെബ്സൈറ്റിൽ വർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നേരത്തെ കണ്ട ആർട്ടിക്കിൾസൊക്കെ ഒത്തിരി പേര് പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിൾസാണ്, അവർക്കൊക്കെ കറക്റ്റായിട്ട് എമൗണ്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുത്തിട്ട് കണ്ടൻറ് അപ്ലോഡ് ചെയ്യാം. ഇനി ടൈപ്പ് ചെയ്യാനായിട്ട് അറിയാത്തവർക്കാണെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് അറിയാത്തവർക്കാണെങ്കിൽ, സ്പിൻ ബോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൂഗിളിൽ തന്നെ ഫ്രീ ആയിട്ടുള്ളൊരു ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്പിൻ ബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൻ്റെ യൂസ് വന്നിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് കോപ്പി ചെയ്യുന്ന കണ്ടൻറ് ആ ഒരു സൈറ്റിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുന്ന കണ്ടൻറ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ദെൻ അവിടെ നിന്ന് അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, അത് യൂണീക് കണ്ടൻറ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ സഹായം നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റുന്നതായിരിക്കും ടൈപ്പ് ചെയ്യാൻ അറിയാത്തവർക്ക്. സോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ വേറൊരു ജെന്യുവിൻ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.